യൂണിറ്റ് ആറ് പരിസ്ഥിതി ആധ്യാത്മികത പരിസ്ഥിതി ശാസ്ത്രം ആരോഗ്യം അമിതമായ ചൂഷണം മൂലം പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ ഇന്ന് വൻ ഭീഷണി നേരിടുകയാണ് ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന ഉത്തരവാദി മനുഷ്യർ തന്നെയാണ് അപ്പം മനുഷ്യനെ ജീവിക്കുന്നതിനും പുലരുന്നതിനും വേണ്ട എല്ലാ സഹായ സാഹചര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും വിഭവങ്ങളും ദൈവം ആ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ലഭ്യമാണ് എന്നാൽ ദുരാഗ്രഹവും ലാഭേച്ഛയും സ്വാർത്ഥതയും മൂലം മനുഷ്യൻ പ്രകൃതിയുടെ സ്വാഭാവിക സ്ഥിതിയെ അപകടത്തിലാകുന്നത് മൂലം പ്രകൃതിയെ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പാണ് യഥാർത്ഥത്തിൽ അപകടത്തിലാകുന്നത് ഇത്തരം ചൂഷണം ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിച്ച് പരിപാലിച്ച് അതിൽ നിന്നുള്ള നന്മ എല്ലാവരും സാമാന്യമായി അനുഭവിച്ച് ജീവിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാൽ അത് അമിത സ്വാർത്ഥരായ മനുഷ്യർ വിക വികസനത്തിൻ്റെ പേരിൽ ഈ ദൈവിക ക്രമീകരണത്തെ മിക്കവാറും താറുമാറാക്കിയിരിക്കുന്നു ഇതാണ് ഇന്ന് പരിസ്ഥിതി നേരിടുന്ന പ്രധാന പ്രശ്നം മനുഷ്യ നിർമ്മിതമായ ഈ പ്ര പരിസ്ഥിതി പ്രതിസന്ധിയുടെ വിവിധ കാരണങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഈ യൂണിറ്റിലെ നാല് പാഠഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത് ഇപ്പം ഇതിൽ അധ്യാ അധ്യായം ഒന്നാമത്തേത് അധ്യായം ഒന്നാമത്തേതിൽ പറയുന്നത് പരിസ്ഥിതി അധ്യാത്മികത അർത്ഥവും പ്രാധാന്യവും ഇക്കോ സ്പിരിച്വാലിറ്റി മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ആമുഖം പരിസ്ഥിതി പഠനം അഥവാ ഇക്കോളജി പരിസ്ഥിതി പ്രതിസന്ധി ഇക്കോ എൻവിയോൺമെന്റ് ക്രൈസിസ് പരിസ്ഥിതിക പ്രശ്നങ്ങളോടുള്ള ക്രിസ്തീയ സമീപനം ഉപസംഹാരം പ്രവർത്തനങ്ങൾ ഇതാണ് ഇതിലെ പറയുന്നത് ഇതിപ്പോ ഇതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചവും സർവ്വചരാചരങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പരസ്പര ആശ്രയത്വമാണ് സർവ്വ സൃഷ്ടികളുടെയും നിലനിൽപ്പിന് ആൻ്റെ ആധാരം അപ്പോൾ എന്നാൽ സ്വാർത്ഥനായ മനുഷ്യൻ തൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ മറ്റ് സൃഷ്ടികളെ ചൂഷണം ചെയ്യുകയും വികസിപ്പിക്കുക നശിപ്പിക്കുകയും ചെയ്യുന്നു സാങ്കേതിക സാമ്പത്തിക വളർച്ചയിൽ ഊന്നി വികസന പ്രവർത്തനത്തിൽ മനുഷ്യൻ്റെ വികസന പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുകയാണ് അപകടപ്പെടുന്നതായി ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മനുഷ്യന്റെ പ്രവർത്തനം മൂലം പരിസ്ഥിതിക്ക് ഹാനികരം ആയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് ഹാനികരമാണ് എന്ന സന്ദേശമാണ് ഈ പാഠത്തിൽ നൽകുന്നത് അപ്പൊ ഇതിലെ എക്കോളജിയെ കുറിച്ചാണ് പറയുന്നത് എന്താണ് പരിസ്ഥിതി പഠനം എന്ന ആശയം ചരാചരങ്ങളും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് പരിസ്ഥിതി പഠനം ആവാസ വ്യവസ്ഥയിൽ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അവയുടെ പാരസ്പര്യങ്ങളും പാരസ്പര്യത്തെയുമാണ് പരിസ്ഥിതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ വളരെ സങ്കീർണ്ണമാണ് ആ അപ്പൊ പരിസ്ഥിതി ഈ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ പറയുന്ന ഗ്ലോബൽ വാമിംഗ് മലിനീകരണം മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം മനുഷ്യന്റെ വികസന ഇടപെടലാണ് അടുത്തത് എൻവോൺമെന്റൽ ക്രൈസിസ് എന്താണ് പാരിസ്ഥിതിക പ്രതിസന്ധി ആധുനിക ലോകത്തിൽ ഋതുഭേദങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മഴ പെയ്യേണ്ട സമയക്കാലത്ത് മഞ്ഞോ വരൾച്ചയോ ഒക്കെ പതിവായിരിക്കുന്നു എവിടെ എവിടെയും അടിഞ്ഞുകൂടുന്ന മാലിന്യവും ഇന്ധനം കത്തുന്നതിന്റെ കരിയും പുകയും വ്യവസായ ശാലകളിലെ മാലിന്യവും വാഹനങ്ങളിൽ നിന്നുള്ള പുകപടലവും അന്തരീക്ഷം മുഴുവൻ മലിനമായിക്കൊണ്ടിരിക്കുന്നു അതാകട്ടെ ജീവൻ നിലനിർത്തുവാൻ കഴിവുള്ള നമുക്ക് മാത്രമേ സ്വന്തമായ ഭൂമിയുടെ ദൈവദത്തമായ പരിസ്ഥിതിയിലാണ് അപ്പോൾ ഈ പറയുന്ന പരിസ്ഥിതി പ്രതിസന്ധി കൊണ്ടാണ് ഓസോൺ ഡിപ്ലീഷൻ ആസിഡ് റെയിൻ ഇതേപോലുള്ള സംഭവങ്ങളെല്ലാം പരിസ്ഥിതിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് അതോടൊപ്പം ഭൂഗർഭജലത്തിനുണ്ടാകുന്ന നാശം വനനശീകരണം ജീവജാലങ്ങൾ ഭൂമുഖത്തിന് ഇല്ലാതാകുന്നു ചുരുക്കി പറഞ്ഞാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മൂലഹേതു പ്രകൃതിക്ക് നേരെ മനുഷ്യന്റെ അന്യായമായ ഇടപെടലാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു അടുത്തത് പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ക്രിസ്തീയ സമീപനം ആണ് പാരിസ്ഥിതിക പ്രസി ക്രിസ്തീയ സമീപനം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അതിനെ കാക്കാനും ദൈവം മനുഷ്യന് ചുമതല നൽകി അത് ഉൽപ്പത്തി രണ്ട് പതിനഞ്ചിലെ പറയുന്നുണ്ട് ഇങ്ങനെ ഭൂമിയെയും പ്രകൃതിയെയും സംരക്ഷിച്ചും ജീവസന്ധാനത്തിന് വേണ്ടി ഭൂമിയിൽ അധ്വാനിച്ചും ജീവിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ് ഭൂമിയെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവ ജാതി മേലും സകല ഭൂതല ജന്തുവിന്മേലും വാഴുവാൻ മനുഷ്യന് ദൈവം അധികാരം നൽകി വിവിധതര സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ആഹാരമായും നൽകി അപ്പൊ ദൈവം തന്റെ രൂപത്തിലും സദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സമസൃഷ്ടികളോടും മനുഷ്യനുണ്ടായിരിക്കേണ്ട സമീപനവും തദ്നുസൃതം ായിരിക്കണം മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം മനസ്സിലാക്കാതെ സ്വയം സൃഷ്ടിയുടെ നാഥനായി പ്രവർത്തിക്കുന്നത് കൊണ്ട് മൂലം ഉണ്ടായ ധാർമ്മിക അധഃപ്പദനവും മറ്റ് സൃഷ്ടികളിൽ നിന്ന് വേറിട്ട ഒരു വർഗമായി സ്വയം കരുതുകയും കരുതുന്നത് മൂലവും ഉണ്ടായ ഉത്തരവാദിത്ത രാഹിത്യമാണ് പ്രകൃതിയുടെ വിനാശത്തിന് കാരണം മനുഷ്യനെ പറ്റിയും സൃഷ്ടിയുടെ പ്രാധാന്യത്തെ പറ്റിയും വേദപുസ്തകവും സഭാപിതാക്കന്മാരും ആ പഠിപ്പിക്കുന്നതും അതിലെ പൗരസ്ത്യ സഭയുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആത്മീയ ദർശനവുമാണ് തുടർന്നുള്ള പാഠങ്ങളിൽ പഠിക്കുന്നത് അപ്പോൾ ഉപസംഹാരം അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലുള്ള ക്രിസ്തീയ സമീപനമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് ഉപസംഹാരം പരിസ്ഥിതി ആത്മീയത എന്ന ആശയത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കി അടുത്തത് ഏർ പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെയായിരിക്കണം പരിസ്ഥിതി ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നും അവയുടെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം എന്നും ചുരുക്കി മനസ്സിലാക്കി ഇങ്ങനെ ഇവിടെ കുറച്ച് പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ വിവേകശൂന്യമായ പെരുമാറ്റം മൂലം പ്രകൃതിക്ക് സംഭവിച്ച ദോഷകരമായ പ്ര ദോഷകരം ദോഷങ്ങൾ എന്തെല്ലാം നിങ്ങളുടെ ചുറ്റുമുള്ള പരിസ്ഥിതിക പരിസ്ഥിതി പ്രശ്നങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തുക അവയ്ക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക പരിസ്ഥിതി പ്രശ്നത്തോടുള്ള ക്രിസ്തീയ സമീപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുക വാഴുക എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം വിശദമാക്കുക ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ആചരിക്കുക വൃക്ഷങ്ങളും വൃക്ഷത്തൈകളും ചെടികളും നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി ഹരിതം മനോഹരമാകുക ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓക്കെ